വാളെടുത്തവൻ വാളാൽ അല്ലെങ്കിൽ ദുഷ്കർമ്മം ചെയ്താൽ അതിൻ്റെ കൃത്യമായ ഫലം തിരിച്ചു കിട്ടും എന്നൊക്കെയുള്ളത് വ്യക്തികളുടെ കാര്യത്തിൽ മാത്രമല്ല രാജ്യങ്ങളുടെയും രാഷ്ട്ര തലവന്മാരുടെയും കാര്യത്തിൽ സത്യമാണ് എന്ന് തെളിയിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇപ്പോൾ വന്നിരിക്കുന്നത് തുർക്കി എന്ന രാജ്യത്തു നിന്നാണ്. അറബ് ലോകത്തിൻ്റെ ഭാഗമാണെങ്കിലും യൂറോപ്യൻ ഇൻഫ്ലുവൻസ് ധാരാളമുള്ള ഒരു രാജ്യമാണ് തുർക്കി. മുസ്ലിം ലോകത്ത് ഏറ്റവും സെക്യുലർ എന്ന് അഭിമാനത്തോടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ജനതയായിരുന്നു തുർക്കി. മുസ്ലിം ലോകത്ത് എപ്പോഴും മതത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും മതത്തിന് താഴെ മാത്രം രാഷ്ട്രവും രാഷ്ട്രീയവും വരുന്ന ഒരു പരിതസ്ഥിതിയിലും മതേതര മൂല്യങ്ങളും സ്വാതന്ത്ര്യവും ജനാധിപത്യവും ഒക്കെ എക്കാലത്തും ഉയർത്തിപ്പിടിച്ച ഒരു രാജ്യമായിരുന്നു തുർക്കി. പക്ഷേ അങ്ങനെ ഒരു രാജ്യത്തിൻ്റെ ഭാവി മാറിമറിഞ്ഞത് വളരെ പെട്ടെന്നാണ്. തായിപ് എർദോഗൻ എന്ന പ്രസിഡൻ്റ് അധികാരത്തിൽ എത്തിയപ്പോൾ മുതൽ, എ കെ പി എന്ന പാർട്ടി, നാഷണലിസ്റ്റ് പാർട്ടിയുടെ നേതാവ് അധികാരത്തിൽ എത്തിയപ്പോൾ മുതൽ തുർക്കിയുടെ ഭാവി അല്ലെങ്കിൽ തുർക്കിയുടെ രൂപം മാറാൻ തുടങ്ങി. ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രം എന്നുള്ളതിൽ നിന്ന് മതാധിപത്യമുള്ള മതഭ്രാന്തുള്ള രാഷ്ട്രമായി തുർക്കി മാറിയതും മാറ്റപ്പെട്ടതും വളരെ പെട്ടെന്നാണ്. 2016 അദ്ദേഹം നേരിട്ട തോൽവിയാണ് ഒരുപക്ഷെ എർദോഗനെ ഇരുത്തി ചിന്തിപ്പിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പിന്നീട് തങ്ങളുടെ രാജ്യത്ത് വളർന്നുവരുന്ന മുസ്ലിം തീവ്രവാദത്തെ കൃത്യമായി രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്ന ഒരു രീതിയിലേക്ക്, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലേക്ക് മാറുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. അത് അപകടമാണ് എന്ന് അദ്ദേഹത്തെ പലരും ഓർമ്മിപ്പിച്ചിരുന്നു. ചരിത്രം നന്നായി പഠിക്കുന്നവർക്കറിയാം, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജനറൽ സിയാഉൽ ഹക്ക് ചെയ്തത് ഇതേ കാര്യമാണ്. ഒരു പട്ടാള അട്ടിമറിയിലൂടെ രാജ്യം പിടിച്ചെടുത്ത സിയാഉൽ ഹക്ക് കടുത്ത മത നിയന്ത്രണങ്ങളും കടുത്ത മത ഭീതിയുമുള്ള ഒരു രാജ്യത്ത് മതത്തെ ഒരു പൊളിറ്റിക്കൽ ടൂളായി അദ്ദേഹം ഉപയോഗിച്ചു. അതിൻ്റെ ഫലം ഇന്നും 2022 പാകിസ്ഥാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുർക്കിയിലും തീർച്ചയായിട്ടും സംഭവിക്കുമെന്ന് അന്ന് വളരെ വളരെ പ്രശസ്തിയുള്ള എഴുത്തുകാരും ചിന്തകരും ഒക്കെ സൂചിപ്പിച്ചിരുന്നു. പക്ഷേ എർദോഗനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വേറെ പല സ്വപ്നങ്ങളാണ് കണ്ടത്. തുർക്കിയെ ഒരു ദിശയിലൂടെ മാറ്റി നടത്തുക എന്നുള്ളതിനപ്പുറം അറബ് ലോകത്തെ ഒരു നേതാവായി അദ്ദേഹത്തിന് മാറാൻ കഴിയുമെന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് പ്രത്യേകിച്ചും തുർക്കിയിലെ യുവജനങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. സ്വയം ഒരു ഖലീഫയായി താൻ മാറുന്നത് ഒരു പക്ഷേ എർദോഗൻ സ്വപ്നം കണ്ടിട്ടുണ്ടാവും. കാരണം സൗദി അറേബ്യയെ കവച്ചു വെച്ചുകൊണ്ട് സൗദി അറേബ്യയ്ക്കപ്പുറം മുസ്ലിം ലോകത്തിലെ ലീഡറായി വളരാൻ തനിക്ക് സാധിക്കുമെന്നൊക്കെ എർദോഗൻ ഒരു പക്ഷേ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നം കണ്ടു. അതിൻ്റെ കൃത്യമായ പ്രതിഫലനമാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ തീരുമാനങ്ങളിലും നയ വ്യതിയാനങ്ങളിലും പ്രതിഫലിച്ച് കണ്ടത്. സുന്നി ഇസ്ലാമിൻ്റെ മൂല്യങ്ങളും അതേപോലെ ഒട്ടോമാൻ രാജ്യത്തിൻ്റെ ആസ്ഥാനമായ തുർക്കിയിലെ ചരിത്രവും കൃത്യമായ അളവിൽ ഒരുമിച്ച് ചേർത്ത് തുർക്കിക്ക് ഒരു വലിയ വിജയഗാഥ, അല്ലെങ്കിൽ ഒരു മതരാഷ്ട്രമെന്ന നിലയിൽ, അറബ് ലോകത്തിൻ്റെ ഒരു നേതാവെന്ന നിലയിൽ ഒരു വലിയ സ്ഥാനം ഉണ്ടാക്കി എടുക്കാമെന്നാണ് ഒരു പക്ഷേ എർദോഗൻ സ്വപ്നം കണ്ടത്. രാജ്യത്തെ മറ്റ് ജനവിഭാഗങ്ങളുടെ ഒന്നും വികാരങ്ങളൊന്നും അദ്ദേഹം കണക്കിലെടുത്തില്ല. അതുകൊണ്ടാണ് ഹാഗിയ സോഫിയ പോലെ ഒരു ചരിത്രപ്രധാനമുള്ള ഒരു സ്ഥലം അത് അദ്ദേഹം ഏറ്റെടുത്ത് മോസ്കാക്കി മാറ്റുകയും വെള്ളിയാഴ്ച പ്രേയേഴ്സിന് വേണ്ടി, വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുകയും ചെയ്തു. അത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ വിവാദമായി മാറുകയോ ഒക്കെ ചെയ്തു. അത് ഒരു ചെറിയ സിംബോളിക്കായിട്ടുള്ള ഒരു നടപടി മാത്രമായിരുന്നു എന്നാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ നടപടികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ലേബർ ലോയിലെ ജെൻഡർ ഇക്വാലിറ്റി, ലിംഗസമത്വം, അതേപോലെ തൊഴിൽ മേഖല, ഇങ്ങനെയുള്ള സകല മേഖലകളിലും അദ്ദേഹം അന്ന് നിലവിലുള്ള അല്ലെങ്കിൽ പുരോഗമനപരമായ ആശയങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് ഇസ്ലാമിക, മധ്യകാല ഇസ്ലാമിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് അദ്ദേഹം പിന്നീട് സകല മേഖലകളിലും എടുത്തത്. സാമ്പത്തിക മേഖലയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചതെന്ന് വേണം കരുതാൻ. കാരണം സാമ്പത്തിക മേഖലയിൽ കടമെടുപ്പുമായി ബന്ധപ്പെട്ട പലിശ കുറച്ചതും ഒക്കെ
അദ്ദേഹം അങ്ങനെ നിരവധി നടപടികൾ, എല്ലാം വിശദീകരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്, അങ്ങനെ നിരവധി നടപടികൾ അവസാനം എത്തിച്ചത്, തുർക്കിയെ എത്തിച്ചത് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇന്ന് തുർക്കി ശ്വാസം മുട്ടുകയാണ്. അവശ്യ സാധനങ്ങൾക്ക് വൻ വിലയാണ്. പണപ്പെരുപ്പം കാരണം ഇരിക്കപ്രതിയില്ലാതെയായിരിക്കുന്നു. ഓരോ സാധനങ്ങൾക്കും, അവശ്യ സാധനങ്ങൾക്ക്, അതേപോലെ മാംസത്തിന് ഒക്കെ മിനിറ്റുകൾ വെച്ചാണ് വില കൂടുന്നത്. വ്യാപാരം നടത്താനാവാതെ വ്യാപാരികൾ വിഷമിക്കുന്നു. ഒരു കാലത്ത് എർദോഗനെ അങ്ങേയറ്റം പുകഴ്ത്തുകയും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ബേസായി മാറുകയും ചെയ്ത തുർക്കിയിലെ യുവജനങ്ങൾ ഇന്ന് അദ്ദേഹത്തിനെതിരായി തിരിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ നടന്നു വന്ന ചില സർവേകളിൽ ആ നയം മാറ്റം അല്ലെങ്കിൽ ഈ എർദോഗൻ്റെ ജനപ്രീതിയിലുള്ള ഇടിവ് വളരെ വ്യക്തമാണ്. 2018 ഇലക്ഷന് അദ്ദേഹം ബന്ധപ്പെട്ട പാർട്ടിക്ക് ലഭിച്ചത് 67% വോട്ടാണെങ്കിൽ 2019 തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ട ലോക്കൽ ബോഡി ഇലക്ഷനിൽ ആ പാർട്ടിക്ക് ലഭിച്ചത് 58% വോട്ടാണ്. പക്ഷേ ഈ കഴിഞ്ഞ മാസം നടത്തിയ ഒരു സർവേയിൽ ഇപ്പോൾ ഭരണകക്ഷിക്കുള്ളത് 26% വോട്ടുകൾ മാത്രമാണ് എന്നാണ് പുതിയ കണ്ടെത്തൽ. ഇത് എർദോഗനെ പോലും ഞെട്ടിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. താൻ എന്തിനു വേണ്ടിയാണ് ഈ രാജ്യത്തിൽ ഒരു നയംമാറ്റം കൊണ്ടുവന്നത്? ആരുടെ ബേസ് ശക്തമാക്കാൻ വേണ്ടിയാണ്, രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കാൻ വേണ്ടിയാണ് താൻ ഈ നയംമാറ്റം കൊണ്ടുവന്നത്? അവർ തന്നെ ഇപ്പോൾ എർദോഗനെ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. എർദോഗനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിനും ഒട്ടും നല്ല ഓർമ്മകളല്ല ഉള്ളത്. അദ്ദേഹം കാശ്മീർ വിഷയത്തിലും അതേപോലെ പാകിസ്ഥാനെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നതിലും അദ്ദേഹം കൃത്യമായി ഭാരത വിരുദ്ധമായ നിലപാടുകളാണ് എടുത്തിട്ടുള്ളത്. കാശ്മീർ വിഷയത്തിൽ അദ്ദേഹം പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല വേദികളിലും കാശ്മീരിൽ ഇന്ത്യ മനുഷ്യാവകാശ ലംഘനം നടത്തുന്നു എന്ന യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചു പോന്നിട്ടുള്ളത്. ചിലരെങ്കിലും സംശയിക്കുന്നുണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളും അതേപോലെ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയും ഒക്കെ തുർക്കിയുടെ കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ തുർക്കിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ. പക്ഷേ അതിനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല, അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. എർദോഗൻ ഇപ്പോൾ ജനപ്രീതി ഏറ്റവും കുറഞ്ഞ ഒരു രാഷ്ട്ര നേതാവായി മാറിയിരിക്കുന്നു. അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതുവരെയുള്ള സൂചനകൾ അനുസരിച്ച് എർദോഗൻ്റെ പാർട്ടിക്ക് കനത്ത തിരിച്ചടി ലഭിക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. തുർക്കി എന്ന ശ്വാസമെടുക്കാവുന്ന ജനാധിപത്യ ബോധമുള്ള മുസ്ലിം ലോകത്തെ ഏക രാഷ്ട്രം തുർക്കിയായിരുന്നു ഒരു കാലത്ത്. നേരത്തെ പറഞ്ഞതുപോലെ തുർക്കി ആ നല്ല കാലത്തേക്ക് തിരിച്ചു പോകുമെന്ന് നമ്മൾക്കും പ്രതീക്ഷിക്കാം. ഒരു പക്ഷേ സൗദി അറേബ്യ പോലെ മതനിയമങ്ങൾ ഏറ്റവും കർക്കശമായി നടപ്പാക്കിയിരുന്ന ഒരു രാജ്യം പോലും ആധുനിക ലോകത്തെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്ന ഈ അവസരത്തിലാണ് തുർക്കിയെ മധ്യകാല ഇസ്ലാമിക മൂല്യങ്ങളിലേക്കും അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിതത്തിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ, തിരിച്ചു നടത്താൻ എർദോഗൻ ശ്രമിച്ചത്. കാലം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കനത്ത തിരിച്ചടി ആണ് നൽകുന്നത് എന്നാണ് ഇപ്പോൾ തുർക്കിയിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമസ്കാരം.